അപ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസ് കാലം ചെക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നില്ല എനിവേ ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ന്യൂ പാറ്റേൺ ചെയ്ഞ്ച് ഞാൻ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ചോദിച്ച കുറച്ച് സംശയങ്ങൾ അതായത് ഡേ സ്ലീപ്പിങ് പ്രശ്നമാണോ പിന്നെ ഗ്രീൻ ടീ സംബന്ധിച്ചിരിക്കുന്ന കുറച്ച് ഡൗട്ട്സും എല്ലാം ഞാൻ വേറെ കൊച്ചു കൊച്ചു വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണുക അപ്പം ഈ ഒരു ഡയറ്റിൻ്റെ പ്രത്യേകത നമ്മൾ മോർണിംഗ് ഡ്രിങ്ക് കുടിച്ചുകൊണ്ടാണ് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ുന്നത് അപ്പം നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ലെമൺസ് യൂസ് ചെയ്ത് വെള്ളം കുടിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ആപ്പിൾ സൈഡർ വിനീഗർ കുടിക്കാം അതുമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് ചെറിയ ചൂടുവെള്ളം കുടിച്ചാൽ മതി രാവിലെ എക്സസൈസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് രാവിലെ തന്നെ ചെയ്യാം എക്സസൈസിൻ്റെ പ്ലേലിസ്റ്റ് നോക്കുക ഡീറ്റെയിൽസ് ഫുൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് നമ്മുടെ ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യുന്നത് ഒരു ജ്യൂസ് വെച്ചിട്ടാണ് അതിനുശേഷം നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പോവാണ് അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊരു നമ്മൾ ഒരു ഗ്ലാസ് ഗ്രീൻ ടീയും കൂടെ കുടിക്കുന്നുണ്ട് ഇനി നമ്മുടെ മിഡ് മോർണിംഗ് സ്നാക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം ഏതെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കഴിക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ലിഞ്ചിലോട്ട് പോകാം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന പയർ തോരനും പിക്കിളും പിന്നെ രണ്ട് മുട്ടയാണ് നമ്മൾ രാവിലെ കഴിച്ചത് പിന്നെ ഒരു മുട്ടയും കൂടെ നമുക്ക് വേണേൽ കഴിക്കാം പിന്നെ നമ്മുടെ ഡിന്നറാണ് ഡിന്നറിന് വേണ്ടി നമ്മൾ കുറച്ച് വെജിറ്റബിൾസും ഗ്രില്ല് ചെയ്തിട്ട് ചിക്കനും എടുത്തിട്ടുണ്ട് ഈ ഓപ്ഷൻസ് എല്ലാം ഞാൻ തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെജിറ്റേറിയൻസിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് വെജിറ്റേറിയൻസിനാണെന്നുണ്ടെങ്കിൽ പനീർ വെച്ചിട്ട് തോരൻ പോലെ ഉണ്ടാക്കി നിങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കായ്തോരനോ ഏത് തോരൻ വേണേലും ഉച്ചയ്ക്ക് നമുക്ക് എടുക്കാവുന്നതാണ് അതിൻ്റെ കൂടെ പനീർ ഗ്രില്ല് ചെയ്തും നിങ്ങൾക്ക് കഴിക്കാം പിന്നെ നിങ്ങൾക്ക് ഡിന്നറിനും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായിട്ട് ഇതുപോലെ നമ്മുടെ കടലവർഗ്ഗങ്ങൾ പുഴുങ്ങിയത് കഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ൂത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിക്കാം ഈ ഒരു റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പം എല്ലാ മീൽസും കഴിഞ്ഞിട്ട് ഓരോ ഗ്രീൻ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ബ്രസ് ഫീഡിങ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പാല് അല്ലെങ്കിൽ ടീനേജർ ആണെന്നുണ്ടെങ്കിലും പാൽ ഇൻക്ലൂഡ് ചെയ്യുക ഡയലൂട്ട് ചെയ്ത് കുടിക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെർമറിക് മിൽക്ക് ആഡ് ചെയ്യാം ഷുഗർ ക്രേവിങ്സ് കൂടുന്ന സമയത്ത് ഫ്രൂട്ട്സ് ഓപ്ഷൻസിലോട്ട് പോവുക ഡ്രൈ നട്ട്സ് വളരെ നല്ലതാണ് മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ നട്ട്സും എടുക്കാം കേട്ടോ നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ലോസ് എൻജോയ് ചെയ്യുക മാക്സിമം റിസൾട്ട് കിട്ടും ടെൻഷൻ ൊന്നും അടിക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇടയ്ക്ക് പിക്ചേഴ്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കാം അപ്പം വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ കീപ് ഗോയിങ് ബി ഹെൽദി